രഞ്ജു ഈ ഐ ടി മേഖല നമസ്കാരം ഐ ടി മേഖല നമുക്ക് പുതിയ ഒരിടമാണ് പ്രത്യേകിച്ച് ഇന്ത്യയെ സംബന്ധിച്ച് നോർവേയെ പോലെ സ്കാൻഡിനേവിയൻ നാടിനെ സംബന്ധിച്ച് ഒരു പക്ഷേ വളരെ പരിചിതമായ ചില തൊഴിൽ സംസ്കാരമായിരിക്കാം പക്ഷേ ഐ ടി മേഖലയിൽ ഒപ്പമുള്ള ഒന്നാണ് ഈ സമ്മർദ്ദം കാരണം അമിത ജോലിഭാരം തൊഴിലാളിയെ വകവയ്ക്കാതെയുള്ള മുമ്പോട്ട് പോക്ക് ഒക്കെ ഇങ്ങനെ ഇങ്ങനെയൊരു സാഹചര്യമാണ് അന്നയുടെ ജീവൻ പൊലിയുന്നതിലേക്ക് നയിച്ചത് ഈ വാർത്ത നോർവേയിലാണെങ്കിലും രഞ്ജുവിന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാകുമല്ലോ അതെ അതെ ഒരു വാർത്തയായിരുന്നു വാർത്ത കേട്ടിരുന്നു രഞ്ജു ഈ ഈ വിഷയത്തിൽ ഇത് ഈ ജോലി സമ്മർദ്ദം ഐ ടി മേഖലയുമായും അല്ലെങ്കിൽ അനുബന്ധ മേഖലയുമായും ബന്ധപ്പെട്ട് വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വേളയാണല്ലോ ഇത് എങ്ങനെയാണ് ഇവിടുത്തെ തൊഴിലാളികൾ അവരുടെ അവകാശങ്ങൾ നിഷേധിച്ചുകൊണ്ട് നീങ്ങുന്ന കമ്പനികളുടെ സംസ്കാരം ഇതിൽ ആരാണ് കൂച്ചുവിലങ്ങി എന്താണ് ഇതിൻ്റെ ഒരു നിർദ്ദേശം പരിഹാരം അതെ ഇപ്പൊ എനിക്ക് എന്നെ സംബന്ധിച്ചോളം എനിക്ക് പറയാൻ പറ്റുന്ന വെച്ചാൽ ഇവിടെ ഇപ്പം ഞാൻ ജോലി ചെയ്യുന്നത് നോർവേയിലാണ് അപ്പം നോർവേയിലെ ഒരു വർക്ക് ലൈഫ് ബാലൻസ് ഉണ്ട് അല്ലെങ്കിൽ വർക്ക് കൾച്ചർ ഉണ്ട് ആ കൾച്ചർ ഫോളോ ചെയ്യാന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും ഇതിനൊരു പരിഹാരം എന്ന് പറയുന്നത് നമുക്ക് എംപ്ലോയിൽക്ക് അല്ലെങ്കിൽ ജോലിക്കാർക്ക് അമിത ഭാരം ഒഴിവാക്കാന്നുള്ളത് ഒരു വലിയ കാരണമാണ് കാര്യമാണ് കാരണം അമിത ഭാരം വരുന്ന കഴിയുമ്പോഴത്തേക്കും ഇതുപോലുള്ള അനിഷ്ട സംഭവങ്ങൾ സംഭവിക്കും അപ്പം നമുക്ക് ചെയ്യാൻ പറ്റുന്ന വെച്ചാൽ ഗവൺമെന്റും അതുപോലെ തന്നെ ട്രേഡ് യൂണിയൻസ് ഇവരെല്ലാവരും ഒരു പ്രോപ്പറായിട്ട് ഇതിനെ മോണിറ്റർ ചെയ്യുകയും വർക്ക് ലൈഫ് ബാലൻസ് എന്ന് പറയുന്ന ഒരു കൾച്ചർ കൊണ്ടുവരണം അതായത് ഇപ്പം വർക്ക് അവർ ഇപ്പൊ ഇവിടുത്തെ നോർവേ സംബന്ധിച്ചിടത്തോളം എനിക്ക് പറയാൻ പറ്റുന്നത് ഒരു ഏഴര മണിക്കൂർ ഇവിടെ നമുക്ക് വർക്ക് ടൈം ഉണ്ട് ഏഴര മണിക്കൂർ ഡെയിലി ഒരു അരമണിക്കൂർ ബ്രേക്കും ബാക്കി ഏഴര മണിക്കൂറാണ് വർക്ക് ടൈം ഈ ഏഴര മണിക്കൂറിൽ നമ്മള് നമ്മുടെ ഒന്നും ഇല്ലാത്ത രീതിയിൽ നമ്മുടെ ജോലികളൊക്കെ നമ്മൾ ചെയ്യുക അഥവാ ഇനി നമുക്ക് ഒരു 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 കമ്പനി ഓവർ ടൈം നമ്മളെ പ്രോത്സാഹിപ്പിക്കില്ല അഥവാ ഇനി നമ്മള് ഓവർ ടൈം ചെയ്യേണ്ട ഒരു സാഹചര്യം വന്നാ പോലും നമ്മൾ ചെയ്യുന്ന ഓരോ ഹവറിനും ടൂ ഹൺഡ്രഡ് പെർസെന്റേജ് ആണ് അതിന്റെ പേയ്മെന്റ് അത് ഒരിക്കലും ഒരു കമ്പനി പ്രോത്സാഹിപ്പിക്കാറില്ല പിന്നെ അർജന്റ് കേസുകളിൽ മാത്രമാണ് സംഭവിക്കുന്നത് നമുക്ക് സംഭവിച്ചാൽ പോലും ഈ പറഞ്ഞ പോലെ ഒരു ടു ഹൺഡ്രഡ് പെർസെന്റേജിന്റെ വേദന ഉണ്ടാവും അപ്പൊ ഒരിക്കലും അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങള് കറക്റ്റായിട്ട് മോണിറ്റർ ചെയ്യുക എന്നുള്ളതാണ് ഇപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം എനിക്ക് തോന്നുന്നു ഇപ്പൊ ഇന്ത്യയിൽ ഇപ്പൊ നമുക്കൊരു ടൈം ഉണ്ട് ഇപ്പൊ ഒമ്പത് മണിക്കൂർ ടോട്ടൽ ഹവറിൽ ഒരു എട്ടര മണിക്കൂർ വർക്ക് ഹവർ ഉണ്ടെങ്കിൽ പോലും മിക്ക എംപ്ലോയീസും ചിലപ്പം അത് കൂടുതൽ വർക്ക് ചെയ്യുന്നുണ്ടാവും കാരണം അവരുടെ ജോലി ഭാരവും കാരണങ്ങളും ഒക്കെയാണ് അതിന്റെ പുറകിലുള്ള കാര്യങ്ങൾ അപ്പം അതിനെ കറക്റ്റായിട്ട് മോണിറ്റർ ചെയ്യുക എന്നുള്ളതാണ് മെയിൻ കാര്യം അത് നമ്മളിപ്പോ ഒരു പേപ്പറിലോ അല്ലെങ്കിൽ ഡോക്യുമെന്റിലോ ഇന്ന സമയം ഇത്ര മണിക്കൂറാണ് നിങ്ങളുടെ സമയം ഇത്ര മണിക്കൂർ നിങ്ങൾക്ക് റെസ്റ്റ് എഴുതി വെച്ചിട്ട് കാര്യമില്ല അത് പ്രോപ്പറായിട്ട് ഇംപ്ലിമെന്റ് ചെയ്യാനും അത് മോണിറ്റർ ചെയ്യാനും ഒരു സംവിധാനം ഉണ്ടായിരിക്കണം അതാണ് എനിക്ക് ഇതിനകത്ത് പറയാനുള്ളത് തീർച്ചയായും ഇപ്പൊ ഇവിടെ ഈ അന്നയുടെ വിഷയം വലിയ ഗൗരവമാകുന്നത് ഇപ്പോൾ കേന്ദ്ര സർക്കാർ അതിനകത്ത് അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുണ്ട് ഈ ഇതിന്റെ വസ്തുത അന്വേഷിക്കാനായി പക്ഷേ അതിന്റെ നടപടിക്രമമായിരിക്കാം പക്ഷേ ഇത് ഉയർത്തുന്ന ചില വിഷയങ്ങളുണ്ട് രഞ്ജു കാരണം ഈ പിതാവ് പറയുന്നുണ്ട് രാത്രി പന്ത്രണ്ടര വരെ ഓരോ വർക്കും തീർക്കാനായി ഇരിക്കാൻ കമ്പനി നിർബന്ധിക്കുകയാണ് പിറ്റേന്ന് രാവിലെ വീണ്ടും അവർക്ക് ജോലിക്ക് വരണം പ്രോപ്പറായി ഉറങ്ങാൻ പോലും പറ്റുന്നില്ല ഒരു ഇരുപത്തിയാറ് കാര്യയ്ക്ക് മേൽ അതും മിടുക്കിയായ ഒരു കുട്ടിക്ക് മേൽ ഇത്തരത്തിൽ സമ്മർദ്ദം ഉണ്ടാക്കുക അവളുടെ ഹൃദയം നിലച്ചു പോകുന്ന തരത്തിൽ സമ്മർദ്ദം ഉണ്ടാക്കുക മനുഷ്യത്വവിരുദ്ധമായ ഈ സമീപനം അതൊരുപക്ഷേ ചോദ്യം ചെയ്യപ്പെടേണ്ടേ ഇപ്പോൾ സ്റ്റാൻഡിനേവിയൻ നാടുകളുടെ ഒന്നും ഒരു ആ ഒരു സാംസ്കാരിക ഔന്നിത്യം ഒരുപക്ഷേ നമ്മുടെ തൊഴിലിടങ്ങളിലേക്ക് എത്താൻ ചിലപ്പോൾ ഒരുപക്ഷെ നൂറ് നൂറ്റാണ്ട് കഴിയും കാരണം അത് കേട്ടപ്പോൾ തന്നെ എട്ട് മണിക്കൂർ പോലും അല്ലേ ഏഴര മണിക്കൂറേ ഉള്ളൂ അവിടെ അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുണ്ട് പക്ഷേ ശരിയാണ് രണ്ട് രാജ്യത്തിൻ്റെയും സാമൂഹിക പശ്ചാത്തലങ്ങൾ അതിൻ്റെ സോഷ്യോളജിക്കൽ ബാക്ക്ഗ്രൗണ്ട് രണ്ട് രീതിയിലാണ് എക്കണോമിക്കൽ ബാക്ക്ഗ്രൗണ്ടും ഒക്കെ ഓക്കെ പക്ഷേ ഒരു തൊഴിലാളിയെ നശിപ്പിക്കുന്ന രീതിയിലേക്ക് അല്ലെങ്കിൽ ഒരു മനുഷ്യനെ നശിപ്പിക്കുന്ന തരത്തിലേക്കുള്ള ഇടപെടലുകൾ ഉണ്ടാകുമ്പോൾ അതിനനുഗുണമായ ഒരു അന്തരീക്ഷം ഇവിടെ ഉണ്ട് എന്നതാണ് അതിൻ്റെ അർത്ഥം അത് ആരാണ് ക്രിയേറ്റ് ചെയ്യുന്നത് രഞ്ജു അത് ഞാൻ പറഞ്ഞില്ല അത് നമ്മൾ പ്രോപ്പറായിട്ട് ഇതിന് മോണിറ്റർ ചെയ്യാനുള്ള സംവിധാനം ഇല്ലാത്തതാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രശ്നം എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം ഇപ്പൊ നമ്മളിപ്പം ട്രേഡ് യൂണിയൻസ് നമ്മുടെ നാട്ടിലുണ്ട് ഇപ്പം മിക്ക മേഖലകളിലും ട്രേഡ് യൂണിയൻ വളരെ ആക്റ്റീവായിട്ടുണ്ട് പക്ഷെ നമ്മളെനിക്ക് തോന്നുന്ന ഒരു പ്രൊഫഷണൽ രീതിയിൽ അതായത് ഐ ടി അല്ലെങ്കിൽ ആ ഒരു മേഖലയിലുള്ള വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് ഒരു നല്ലൊരു ട്രേഡ് യൂണിയൻ ഉണ്ടെങ്കിൽ അത് പ്രോപ്പർ ആയിട്ട് അത് എല്ലാ കാര്യങ്ങളും നോക്കുന്നുണ്ടോ അല്ലെങ്കിൽ അതെല്ലാം നമ്മൾ മോണിറ്റർ ചെയ്യുന്നുണ്ടോ എന്നുള്ള കാര്യം കൂടെ നമ്മൾ ശ്രദ്ധിക്കണം കാരണം ട്രേഡ് യൂണിയൻ ഉണ്ട് അല്ലെങ്കിൽ അവര് വേണ്ട രീതിയിൽ എല്ലാ കാര്യങ്ങളും മാനേജ് ചെയ്യണം അപ്പൊ അവരത് ഒരു എംപ്ലോയിയെ കണ്ട് അല്ലെങ്കിൽ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടെങ്കിൽ എംപ്ലോയികളെയൊക്കെ ഇടക്കിടയ്ക്ക് കാണുകയും മീറ്റ് ചെയ്യുകയും അവരോട് ചോദിക്കുക നിങ്ങളുടെ എന്തൊക്കെയാ പ്രശ്നങ്ങൾ നിങ്ങൾക്ക് ഉണ്ടോ അല്ലെങ്കിൽ നിങ്ങൾ ഓവർ ടൈം വർക്ക് ചെയ്യുന്നുണ്ടോ നിങ്ങളുടെ വർക്കിൽ കൂടുതൽ കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുന്നുണ്ടോ അതൊക്കെ അവരോട് ചോദിച്ചു മനസ്സിലാക്കുകയും മോണിറ്റർ ചെയ്യുകയും അത് ഗവൺമെന്റിനെ ധരിപ്പിക്കുകയും അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യണം അതുപോലെ തന്നെ നമ്മള് ജോലിക്കാരും ഇതിനൊരു നമ്മൾ ആയിരിക്കണം നമ്മുടെ നമ്മുടെ ജോലി സമയം എത്ര ആണെന്നും നമ്മൾ എത്ര മണിക്കൂർ ജോലി ചെയ്യണോ നമ്മളെപ്പോ അടിച്ചേൽപ്പിക്കുമ്പോഴും നമ്മളത് ഇപ്പൊ ചില സാഹചര്യങ്ങൾ അത് പറ്റിയെന്ന് വരത്തില്ല ചിലപ്പോൾ നമ്മൾ എല്ലാവരും ഒരുപോലെ ആയിരിക്കില്ല എല്ലാം അപ്പൊ നമ്മൾ എല്ലാവരും എംപ്ലോയീസ് ഒരുപോലെ നിന്ന് അത് എല്ലാവരും ഒരേപോലെ ഹാൻഡിൽ ചെയ്യുക അതായത് ഞാൻ പറയുക ഇതേപോലെ നമുക്ക് ഇത്ര സമയമാണ് നമ്മുടെ വർക്ക് അവർ അപ്പൊ അതിൽ കൂടുതലെനിക്ക് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ള കാര്യം അവരെ ധരിപ്പിക്കുകയും ധരിപ്പിക്കേണ്ടി വരും അപ്പൊ ഈ സാഹചര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഓരോ ആൾക്കാരുടെയും ജോലിക്കാരുടെയും അവ സാഹചര്യങ്ങൾ മുതലെടുക്കുകയാണ് ഇവിടെ ചെയ്യുന്നത് കാരണം കുട്ടികൾ ഇപ്പം ആൾക്കാർക്ക് വേണ്ടത് ജോലിയാണ് അപ്പം അവർക്ക് ജോലിക്ക് വേണ്ടിയിട്ട് ജോലിക്കാരവരെ മാക്സിമം ചൂഷണം ചെയ്യുന്നു എന്നും വേണം അതിനകത്ത് കരുതൽ അപ്പൊ ഇതിന്റെ അകത്ത് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഒരു പ്രോപ്പർ ആയിട്ടുള്ള ഒരു സിസ്റ്റം കൊണ്ടുവരണം ഈ വർക്ക് ഹവറിനെ കുറിച്ചും ഈ എംപ്ലോയികൾക്കും ജോലിക്കാർക്കതിൻ്റെതായ ഒരു അവയർനെസ് ഉണ്ടായിരിക്കണം നമ്മുടെ എന്താണ് നമ്മുടെ ഡ്യൂട്ടി എന്താണ് നമ്മുടെ എത്ര മണിക്കൂറാണ് നമ്മൾ ജോലി ചെയ്യേണ്ടത് അത് കൂടുതൽ നമ്മൾ ചെയ്യേണ്ട കാര്യമില്ല എന്നൊരു ബോധവും നമ്മൾക്കും ജോലിക്കാർക്കും ഉണ്ടായിരിക്കണം